നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് 18 വർഷമായി. ഈ 18 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് ഒരു ഭാരത് ജോഡോ യാത്ര നടത്താൻ. ഇപ്പോൾ അത് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നു. ഇപ്പോൾ ഈ രാജ്യത്ത് നിർണായകമായിട്ടുള്ള യാതൊരു തിരഞ്ഞെടുപ്പും ഒരിടത്തും നടക്കുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഗുജറാത്തിലാണ്. പക്ഷേ ഈ യാത്ര ഗുജറാത്തിൽ സ്പർശിക്കുന്നേയില്ല. പിന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്ന ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു. അവിടെ യോഗി ആദിത്യനാഥ് തന്നെ തുടർഭരണത്തിലാണ്. ആ സംസ്ഥാനം വഴി രണ്ടു ദിവസം പോകുന്നുണ്ടോ എങ്കിലും ഈ ജാഥ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അപ്പോഴാണ് ചിലരൊക്കെ സംശയമുന്നയിക്കുന്നത് എന്താണ് ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാർട്ടിയെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു ജാഥയായിട്ട് ഇതിനെ കണക്കാക്കാമായിരുന്നു. എന്നാൽ ഇനി 2024 മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ജാഥ നടത്തിയതിൻ്റെ ഉദ്ദേശം ആ പാർട്ടിയെ ഉണർത്തുക എന്നതല്ല, നമ്മുടെ ശത്രുരാജ്യമായിട്ട് കരുതപ്പെടുന്ന ഒരു രാജ്യത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഥയാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യായമായും പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ ജാഥ ഏറ്റവും കൂടുതൽ സമയം കടന്നു പോകുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടേതായി പുറത്തു വന്ന ഒരു പ്രസ്താവന എങ്ങനെയാണ്? വിഴിഞ്ഞം സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകും എന്നതാണത്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നന്നായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനടക്കമുള്ള എല്ലാ പിന്തുണയും ഉറപ്പും അനുമതിയും കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കൂടെ സർക്കാരായിരുന്ന UPA സർക്കാരായിരുന്നു, അഥവാ കോൺഗ്രസ് സർക്കാരായിരുന്നു. അങ്ങനെ കോൺഗ്രസ് സർക്കാർ അനുമതി കൊടുത്ത ഒരു സംരംഭമാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സമരം ചെയ്യുന്ന ചില ആളുകളുടെ ആവശ്യം ന്യായമാണ്, തീർച്ചയായിട്ടും ന്യായമാണ്. അവർക്ക് സ്ഥലം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, അവർക്ക് പുനരധിവസിക്കാൻ സ്ഥലം വേണം, കിടക്കാൻ വീട് വേണം. പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്, അവരാണത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ സമരം സംസ്ഥാന സർക്കാരിനെതിരെയാവണം. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമരത്തിൽ ചിലരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖം തന്നെ അവിടെ പാടില്ല എന്ന തരത്തിലാണ് ചില പ്രസ്താവനകൾ വരുന്നത്. അവിടെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ഇവിടെ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചൈനയാണ്. ഇന്ന് പാകിസ്ഥാനെ പോലും നമ്മളൊരു ശത്രു രാജ്യമായിട്ട് കണക്കാക്കുന്നില്ല. നമുക്ക് പറ്റിയ ഒരു തണ്ടിയും തരവുമല്ല അവർ. ചൈനയാണ് മറിച്ച് എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മുടെ ഒരു ശത്രു രാജ്യമായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഒരു തുറമുഖം വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചൈനയാണ്. അതുകൊണ്ട് ഇവിടെ തുറമുഖം വരാതിരിക്കാൻ അവർ ഏതു മാർഗവും നോക്കും. അപ്പോൾ അവർക്ക് അനുകൂലമാവുന്ന ഒരു നിലപാടാണോ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എടുക്കേണ്ടത് എന്നാണ് ഇവിടുത്തുള്ള കാതലായിട്ടുള്ള ചോദ്യം. അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കേണ്ട, കുട പിടിച്ചു കൊടുക്കേണ്ട ജോലിയാണോ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്? അതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള ഒരു ചോദ്യം. ആ തുറമുഖത്തിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് സർക്കാരാണ് എന്നോർക്കുക. അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോഴത്തെ NDA സർക്കാർ തുടർന്നു പോകുന്നത്. അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് താമസവും സ്ഥലവും കൊടുക്കേണ്ടത് കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാരിനെതിരെയായിരുന്നു രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ഒരു മര്യാദയുണ്ടായിരുന്നു. അങ്ങനെയല്ല, വിഴിഞ്ഞം സമരത്തിൽ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരെ പിന്തുണയ്ക്കുന്ന ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള ആ സഭാവിശ്വാസികളും അവരുടെ സഭ മേലധ്യക്ഷന്മാരുമുണ്ട്. ഒപ്പം ആ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയ SDPI പോലുള്ള മറ്റ് പ്രസ്ഥാനങ്ങളിലെ ആളുകളുമുണ്ട്. അവിടെ ആ സമരത്തിൻ്റെ നിറവും രൂപവും എല്ലാം മാറുകയാണ്. ആ സമരത്തിനാണ് രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രാജ്യ താല്പര്യത്തിന് എതിരാണത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ ജാഥ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ വിഴിഞ്ഞം വിഷയം അവർ ആളി കത്തിക്കാൻ പരമാവധി ശ്രമിക്കും. ഇതൊക്കെ രാജ്യ താല്പര്യത്തിനെതിരായി ആർക്ക് അനുകൂലമാവുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും ചൈനയ്ക്കാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചൈനയുടെ ഒരു ചാരക്കപ്പൽ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിൽ വന്ന് നങ്കൂരമടിച്ച് കടന്നു.
എന്തെങ്കിലും രഹസ്യം ഇവിടുന്ന് ചോർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഒന്നൊന്ന് ശ്രമിച്ചു നോക്കാൻ. പക്ഷേ അതിവിദഗ്ധമായി തന്നെ നമ്മൾ ആ ശ്രമം പരാജയപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് അവരുടെ നോട്ടത്തിൽ അവർക്ക് നമ്മുടെ സമുദ്ര അതിർത്തികളിൽ വലിയ കണ്ണുണ്ട്. തീർച്ചയായിട്ടും ഒരു അധിനിവേശ ശക്തിയായി സാമ്രാജ്യത്തെ ശക്തിയായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവർ തൊട്ടടുത്തുള്ള നിരവധി രാജ്യങ്ങളുമായി നിരന്തരം അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ യു പി എ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ രഹസ്യ ചർച്ച നടന്നുവെന്നും അതിൽ ചില കാര്യങ്ങൾ അവർ തീരുമാനമെടുത്തുമെന്നും അന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇന്നുവരെ കോൺഗ്രസ് അത് നിഷേധിച്ചിട്ടില്ല എന്ന വസ്തുതയും നമ്മുടെ മുന്നിലിരിക്കുമ്പോഴാണ് എന്തിനാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം സമരം കത്തി നിൽക്കുന്ന ഈ അസമയത്ത് തന്നെ ഇങ്ങനെ ഒരു ജാഥ നടത്തുകയും അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ ജാഥ കടന്നു പോവുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അത്ര മണ്ടനൊന്നുമല്ല. ആരൊക്കെയോ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഒരു കുറുക്കനാണ്, ആരുടെയോ കയ്യിലെ കളിപ്പാട്ടമായി രാജ്യവിരുദ്ധർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കൂർമ്മ ബുദ്ധിയുള്ള ആളാണ് എന്നൊരു പക്ഷേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പകൽ സമയങ്ങളിൽ കാണിക്കുന്നതെല്ലാം മണ്ടത്തരവും തിരിഞ്ഞടിക്കുന്നതൊക്കെയാണ് അദ്ദേഹത്തിന്. ഇന്നും കാണിച്ചു ഒരു വിഡിത്തരം. തമിഴ്നാട്ടിലെ തൊഴിലുറപ്പ് സ്ത്രീകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാടിനെ വലിയ ഇഷ്ടമാണ്, തമിഴ്നാട്ടിൽ നിന്നൊരു തമിഴ് പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തരട്ടെ എന്ന്. ട്രോള് ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജയറാം രമേശൊക്കെ അതൊക്കെ എടുത്ത് ട്വീറ്റാക്കുകയും ചെയ്തു. ഈ ട്രോളർമാർ അതിട്ട് ട്രോളുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മണ്ടൻ കളിച്ച് നിൽക്കുന്നതാവാം. അതേ രാഹുൽ ഗാന്ധി തന്നെ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ ചട്ടുകമായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ മനുഷ്യൻ അത്ര നിഷ്കളങ്കനല്ല എന്ന് തോന്നിപ്പോകുന്നത്. തീർച്ചയായിട്ടും അതെ, നോർത്ത് ഇന്ത്യയിലൊക്കെ പപ്പു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ എന്തായാലും വിളിക്കുന്നില്ല രാഹുൽ ഗാന്ധിനെ, ഒരു മണ്ടൻ എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. പക്ഷേ ഇത്തരം ചെയ്തികൾ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു മണ്ടനല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാജ്യത്തിനെതിരെ രാജ്യ വിരുദ്ധരുടെ ചട്ടകമായി നിൽക്കാനല്ലേ ഈ ഭാരത് ജോഡോ യാത്ര അദ്ദേഹം നടത്തുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.